ഗുഡ് മോർണിംഗ്. നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെയാണ് അലൗഡ് എക്സ്പെൻസസ്, അലൗഡ് ഇൻകംസ്, ഡിസ് അലൗഡ് എക്സ്പെൻസസ്, ഡിസ് അലൗഡ് ഇൻകംസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഇൻകം കണ്ടുപിടിക്കാം, ടാക്സിബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഫോളോയിങ് ഈസ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ട്രേഡർ ഫോർ ദി ഇയർ ആൻഡ് 31st March 2020. ഡെബിറ്റ് സൈഡിൽ സാലറി 86,000, ഇൻകം ടാക്സ് 10,000, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 5,000, ഓഫീസ് എക്സ്പെൻസ് 6,000, ഓഡിറ്റ് ഫീ 10,000, ഡൊണേഷൻ അപ്രൂവ്ഡ് 20,000, ബാഡ് ഡെറ്റ് 6,200, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 2,000, റെൻറ്റ് 12,000, depreciation 16,300, general expense 8,100, net profit 2,50,900. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 3,25,000, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് 12,500, ഡിവിഡൻഡ് 10,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് 80,000, bad debt recovered 5,000, total varunathu 4,32,500. Question additional information thannittund, bad debt recovered is on bad debt allowed earlier. Second one, general expense include rupees 1,000 legal expense paid in connection with a personal case of the trader. Compute business income. അപ്പം നമ്മളോട് ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആലോചിക്കണം ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താണ്. സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് എക്സ്പെൻസ് നോട്ട് അഡ്മിസിബിൾ, അലൗ ചെയ്യാത്ത എക്സ്പെൻസുകൾ പി എൻ എൽ അക്കൗണ്ടിൽ ചിലതൊക്കെ അലൗ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ലെസ് ഇൻകം നോട്ട് അഡ്മിസിബിൾ, ഇൻകം അലൗ ചെയ്യാത്ത ഇൻകം പി എൻ എൽ അക്കൗണ്ടിൽ, അതായത് എക്സ്പെൻസ് നമ്മൾ അലൗ ചെയ്യാത്ത എക്സ്പെൻസുകൾ പി എൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അലൗ ചെയ്യാത്ത ഇൻകംസ് പി എൻ എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രെഡിറ്റ് ചെയ്ത ഇൻകം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ആഡ് ചെയ്തത് നമ്മൾ ഡിഡക്റ്റും ചെയ്യണം. അപ്പം പിന്നെ ചെയ്യേണ്ടത് ലെസ് എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു പി എൻ എൽ അക്കൗണ്ട്. ഇനി ഏതെങ്കിലും എക്സ്പെൻസസ് പി എൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻകം പി എൻ എൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതും ആഡ് ചെയ്യണം. അപ്പോൾ എന്താ സ്റ്റെപ്പ്? പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. അതിൻ്റെ അകത്ത് നിന്ന് ആഡ് എക്സ്പെൻസ് നോട്ട് അഡ്മിസിബിൾ, ലെസ് ഇൻകം നോട്ട് അഡ്മിസിബിൾ, less expense not debited to P&L account, add income not credited to P&L account. ഇത്ര സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ എടുക്കേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L account എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L account എത്ര വരുന്നുണ്ട്? 22,50,900 ആണ് വരുന്നത്. അപ്പോൾ 2,55,900 എടുത്തു. അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ്, അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്, പക്ഷേ അതൊന്നും ഇൻകം ടാക്സ് അലൗ ചെയ്യൂല. അതുകൊണ്ട് ആ എക്സ്പെൻസിനൊക്കെ തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ആഡ് ബാക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിലേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സാലറി ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്, അപ്പോൾ അതല്ല, അത് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻകം ടാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട ഡിസലൗഡ് എക്സ്പെൻസ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 10,000. അപ്പോൾ ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്തു. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം.
ഓണറിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ആകുമ്പോൾ ഓണറിൻ്റെ ലൈഫിനായിരിക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുക. അത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ല. അത് പക്ഷേ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ അത് എത്ര വരുന്നുണ്ട്, 5,000. നെക്സ്റ്റ് വരുന്നത് ഓഫീസ് എക്സ്പെൻസ് വരില്ല, കാരണം ഓഡിറ്റ് ഫീയും വരില്ല, കാരണം അത് രണ്ടും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസാണ്. നെക്സ്റ്റ് ഡൊണേഷൻസ്. ഡൊണേഷൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഡ് ബാക്ക് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡൊണേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ല, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ല. അപ്പോൾ അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ഡൊണേഷൻ എത്ര വരുന്നത്, 20,000. അപ്പോൾ 20,000 ആഡ് ബാക്ക് ചെയ്യുക. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് 6,200 ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 2,000 വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൊവിഷൻസ് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സ്പെൻസ് ഒന്നുമല്ല, നമ്മളെ കയ്യിൽ തന്നെ ഫണ്ട് ഉണ്ട്, നമ്മൾ വെറുതെ അതിനെ എക്സ്പെൻസായി പി എൻ എൽ അക്കൗണ്ടിൽ കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. സോ ആ പ്രൊവിഷനെ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. ഡിഡക്ട് ചെയ്ത് വെച്ച പ്രൊവിഷനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ പ്രൊവിഷൻ എത്ര വരുന്നുണ്ട്, 2,000 ലീഗൽ എക്സ്പെൻസ്. പിന്നെ എന്താ വരുന്നത്, നെക്സ്റ്റ് വരുന്നത് ലീഗൽ എക്സ്പെൻസ് ആണ്. ലീഗൽ എക്സ്പെൻസിൽ കൊസ്റ്റിൽ പറയുന്നുണ്ട് ജനറൽ എക്സ്പെൻസിനകത്ത് 1,000 ലീഗൽ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1,000 ലീഗൽ എക്സ്പെൻസ് പേഴ്സണൽ കേസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ കേസിന് വരുന്നത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറൽ എക്സ്പെൻസിൻ്റെ അകത്തുള്ള 1,000, അതായത് ലീഗൽ എക്സ്പെൻസ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ 1,000 ആഡ് ബാക്ക് ചെയ്യണം. ഇതിൽ ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് അലൗഡ് ഏർലിയർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് അതെടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് ഇത്രയും ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ ഏതൊക്കെയുണ്ടോ നോക്കാം. പി എൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്ത ഐറ്റംസ് ഏതെങ്കിലും ഡിഡക്റ്റ് ചെയ്യണ്ടോ നോക്കാം. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അതർ സോഴ്സിൽ വരുന്ന ഒരു ഇൻകാണ്. അത് ഇൻക ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ വരില്ല, കാരണം അത് ബിസിനസ് നടത്തിയിട്ട് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഇൻകം അല്ല. നമ്മൾ എമൗണ്ട് ബാങ്കിലിട്ടിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്നൊരു ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻകം, അത് വരിക അതർ ഇൻകത്തിനകത്താണ് വരിക. സോ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സോ അത് തിരിച്ച് അത് ആഡ് ചെയ്ത ഇൻകം ആയതുകൊണ്ട് അതിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നതും അതർ സോഴ്സിൽ വരുന്നതാണ്. സോ ഡിവിഡൻഡും ഇൻകം ഫ്രം ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതോ ഒരു കമ്പനിയിൽ പോയിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേണിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം അല്ല. സോ ആ ഡിവിഡൻഡിനെ നമ്മൾ എന്താന്ന് പറയുക, തിരിച്ച് ലെസ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച ഇൻകമാണ്. സോ അത് ബിസിനസ് റിലേറ്റഡ് ഇൻകം അല്ലാത്തതുകൊണ്ട് അതിനെ ലെസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ക്യാപിറ്റൽ ഗെയിൻസിലാണ് വരിക. അത് ഇതിനകത്ത് കാണിക്കരുത്. ലാൻഡ് അസറ്റ് വിറ്റതും വാങ്ങിയതൊക്കെ ക്യാപിറ്റൽ ഗെയിനിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നത്. സോ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പാൻ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുക. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാം, കാരണം അത് നേരത്തെ അലോ ചെയ്തിട്ടുള്ളതാണ് അതിന് കുറച്ച്. സോ അത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് വരുന്നത്. അപ്പം ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നെറ്റ് പ്രോഫിറ്റ് 2,50,900 കൂടെ ഡിസലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് അപ്പം വരുന്നത്, നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസലൗഡ് എക്സ്പെൻസിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അത് ആഡ് ചെയ്തു ലെസ് ഡിസലൗഡ് ഇൻകം, അത് ലെസ്സും ചെയ്തു. ഇനി അലൗ ചെയ്യേണ്ട എക്സ്പെൻസുകൾ വേറെ തന്നിട്ടൊന്നുമില്ല, കാരണം അലൗ ചെയ്യേണ്ട എക്സ്പെൻസുകളൊക്കെ അലൗ ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ ഒന്നും തന്നിട്ടില്ല. സോ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എത്രയുള്ളത്, 1,86,400 ആണ്. ഇൻകം ടാക്സ് പ്രകാരം ബിസിനസ് പ്രോഫിറ്റ് അപ്പോൾ എത്രയുള്ളത്, 1,86,400 ആണ്. അയാളുടെ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രകാരം 2,50,900 ഉണ്ടായിരുന്നു. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിയുന്ന സമയത്ത് എത്ര മാത്രമേ വരുന്നുള്ളൂ, 1,86,400 ആണ് വരുന്നത്.
ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബാഡ് ഡെപ്റ്റ് അലൗ ചെയ്തതുകൊണ്ട് അത് കിട്ടുന്ന സമയത്ത് അത് ബിസിനസ് ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതവിടെ കാണിക്കാത്തത്. അത് ആലോചിച്ച് നോക്കണേ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. സംടൈംസ് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ഇൻ ദി പ്രീവിയസ് ഇയർ മേ ബി റിക്കവേർഡ് ഡ്യൂറിംഗ് ദി കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. നാച്ചുറലി ഇറ്റ് വിൽ അപ്പിയർ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പി ആൻഡ് എൽ അക്കൗണ്ട് ആസ് എൻ ഇൻകം. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, പ്രീവിയസ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെപ്റ്റ് നമുക്ക് ചിലപ്പോൾ ഈ ഇയറിൽ റിക്കവർ ചെയ്യും. ആ റിക്കവർ ചെയ്യുന്ന സമയത്ത് അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇനി അതുപോലെ തന്നെ അറ്റ് ദി ടൈം റൈറ്റിംഗ് ഓഫ് ഓഫ് ബാഡ് ഡെപ്റ്റ് ഇൻ കേസ് ഓഫ് പാസ്റ്റ് ഇയർ, ഇഫ് അസസിംഗ് ഓഫീസർ ഓഫ് ദി ഇൻകം ടാക്സ് ഹാസ് അലൗഡ് ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ഇൻകം വെൻ ഇറ്റ് ഈസ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ, ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം. ഹെൻസ് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ വൈൽ കമ്പ്യൂട്ടിംഗ് ദി ബിസിനസ് ഇൻകം. അതായത് അറ്റ് ദി ടൈം ഓഫ് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ് നമ്മൾ, അതായത് അസസിംഗ് ഓഫീസറാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ബാഡ് ഡെപ്റ്റ് ഒരു എക്സ്പെൻസായിട്ട് അലൗ ചെയ്യണം എന്നുള്ളത്. അത് ഇൻകത്തിൻ്റെ അകത്ത് അത് നമ്മൾ അങ്ങനെ അസസിംഗ് ഓഫീസർ ഈ വർഷം ബാഡ് ഡെപ്റ്റ് ഒരു എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ബാഡ് ഡെപ്റ്റ് അത് റിക്കവർ ചെയ്യുന്ന സമയത്ത് ആ കൊല്ലം അങ്ങനെയുള്ള ബാഡ് ഡെപ്റ്റിനെ നമ്മളതൊരു ഇൻകമായിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബാഡ് ഡെപ്റ്റിനെ നമ്മൾ ബിസിനസ് ഇൻകത്തിനകത്ത് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതായത് നമ്മൾ ഓൾറെഡി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഇനി ഇൻസ്റ്റെഡ് ഇഫ് ബാഡ് ഡെപ്റ്റ് വാസ് നോട്ട് അലൗഡ്, ഇനി അസസിംഗ് ഓഫീസർ ബാഡ് ഡെപ്റ്റ് അലൗ ചെയ്തിട്ടില്ല എങ്കിൽ പാസ്റ്റ് ഇയർ അത് റിക്കവർ ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കറൻറ്റ് ഇയർ ഇൻകം ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തു നിന്ന് ഇന്നഡ്മിസിബിൾ ഇൻകം ആക്കിയിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ? നമ്മൾ ബാഡ് ഡെപ്റ്റ് പ്രീവിയസ് ഇയറിൽ അലൗ ചെയ്തു, അസസിംഗ് ഓഫീസർ ബാഡ് ഡെപ്റ്റിന് ഡിഡക്ഷൻ അലൗ ചെയ്തു. ആ ഡിഡക്ഷൻ അലൗ ചെയ്തത് പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് ഇൻകം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി അസസിംഗ് ഓഫീസർ പ്രീവിയസ് ഇയറിൽ ബാഡ് ഡെപ്റ്റിന് ഡിഡക്ഷൻ ഒന്നും കൊടുത്തില്ല, കാരണം ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആയിട്ടൊന്നും ട്രീറ്റ് ചെയ്തില്ല, ഡിഡക്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അത് ഒരു ഇയറിൽ റിസീവ് ചെയ്യുന്ന സമയത്ത്, കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം ആക്കാനായി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യേണ്ടി വരും? ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആസ് ഇൻഅഡ്മിസിബിൾ ഇൻകം. ഇഫ് ബാഡ് ഡെപ്റ്റ് ഈസ് അലൗഡ് പാർട്ട്ലി ആൻഡ് ഡിസലൗഡ് പാർട്ട്ലി, ദെൻ പാർട്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദി ഇയർ ബിലോങ്സ് ടു അലൗഡ് ബാഡ് ഡെപ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് വിച്ച് ഈസ് ബിലോങ് ടു ഡിസലൗഡ് ബാഡ് ഡെപ്റ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എൻ ഇൻകം ഹാൻസ് ഡിഡക്റ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. ഇനി പകുതി ബാഡ് ഡെപ്റ്റ് അലൗ ചെയ്യുകയും പകുതി ബാഡ് ഡെപ്റ്റ് ഡിസലൗ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അലൗ ചെയ്തതിന് അലൗഡ് ബാഡ് ഡെപ്റ്റ് ആണ്, അതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇൻകമായിട്ടും അനി നെക്സ്റ്റ് നോട്ട് ട്രീറ്റഡ് ഡിസലൗ ചെയ്തതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യില്ല. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് 28,000 ആണെന്ന് പറയുന്നുണ്ട്. 10,000 റിലേറ്റഡ് ടു ബാഡ് ഡെപ്റ്റ് അലൗഡ് ഇൻ ഏർലി ഇയർലിയർ, 10,000 ഏർലി ഇയർലിയർ അലൗഡ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10,000 ഈ വർഷം എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ 10,000 ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട, ബാക്കി 18,000 നമ്മൾ അലൗ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടി വരും? നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തു നിന്ന് ഡിസലൗഡ് ഇൻകം ആയിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം അലൗ ചെയ്ത്, പ്രീവിയസ് ഇയറിൽ അലൗ ചെയ്ത ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ ഡിഡക്ഷൻ നമ്മൾ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്ത ബാഡ് ഡെപ്റ്റ് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യുകയാണെങ്കിൽ ആ ബാഡ് ഡെപ്റ്റിനെ നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിൽ, പ്രീവിയസ് ഇയറിൽ അലൗ ചെയ്യാത്തതാണെങ്കിൽ നമ്മളതിനെ ഈ വർഷം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻകം ബിസിനസ് ഇൻകം ആയി ട്രീറ്റ് ചെയ്യാത്ത ഇൻകം പി ആൻഡ് എൽ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി പകുതി
അലോ ചെയ്യുകയും പകുതി ഡിസലോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അലോ ചെയ്തതിന് അഡീഷണൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ അലോ ചെയ്യാത്തതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡിഡക്ഷൻ കൊടുക്കേണ്ടി വരും. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദി പി ആൻഡ് എൽ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ജോർജ് ഷോഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 1,43,700 ആഫ്റ്റർ ചാർജിങ് ദി ഫോളോയിങ് സെയിൽസ് ടാക്സ് പെയ്ഡ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ് 10,000, ഇൻകം ടാക്സ് പെയ്ഡ് 13,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് 1,000, എക്സ്പെൻസസ് ഓഫ് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് 4,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,600, ചാരിറ്റി പെയ്ഡ് 200, സെയിൽസ് സാലറി ടു സ്റ്റാഫ് 80,000, റെൻ്റ് പെയ്ഡ് 10,000. കമ്പ്യൂട്ട് ടാക്സബിൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്ര നെറ്റ് പ്രോഫിറ്റ് എന്ന് 1,43,700. പിന്നെ തന്നിട്ടുള്ളത് മുഴുവനും എക്സ്പെൻസുകളാണ്, വേറെ ഇൻകംസ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ എക്സ്പെൻസുകളിൽ ഏതെങ്കിലും ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ടോ, അതായത് പി എൻ എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ടാത്ത, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചാർജ് ചെയ്യേണ്ടാത്ത ഏതെങ്കിലും എക്സ്പെൻസുകളുണ്ടെങ്കിൽ ആ എക്സ്പെൻസുകളൊക്കെ തിരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. നോക്കി നോക്കാം. അപ്പം സെയിൽസ് ടാക്സ് അതിന് എക്സംഷൻ ഇല്ല. നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എത്ര വന്നിട്ടുണ്ട്? 13,000. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, അത് ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അതും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 1,000 ആഡ് ചെയ്യാം. എക്സ്പെൻസസ് ഓൺ, നെക്സ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. എക്സ്പെൻസസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് നമ്മൾ അലോബിൾ ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് നമ്മൾ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് സോറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ല, അത് ഡെബിറ്റ് സൈഡിൽ വന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പെൻസ് ആക്കിയിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിലായിരുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്താക്കുമായിരുന്നു? ഇൻകം ആയിട്ട് നമ്മൾ തിരിച്ച് ലെസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തു. അതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വന്നിട്ടുണ്ട്? 12,600. അതായത് ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12,000 ഇൻട്രസ്റ്റ് 600 നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ചാരിറ്റി. ചാരിറ്റി ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ല, സോ അതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,70,500 കിട്ടും. ശ്രദ്ധിക്കുക, അതിനകത്ത് നോട്ടിന് തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് ഡിസലോഡ് എക്സ്പെൻസ് ആണ്, പക്ഷേ എക്സ്പെൻസസ് ഓഫ് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് ഈസ് അലോബിൾ. അതിനാണ് പിന്നെ ഒരു ഡൗട്ട് വരുന്നത്, അതൊന്ന് നോക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വർക്ക്ഔട്ട് ചെയ്തൊന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പി ആൻഡ് എൽ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ സുലൈമാൻ ഷോഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 2,76,800 ആഫ്റ്റർ ദി ഫോളോയിങ് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. ഡെബിറ്റിൽ വരുന്നത് ഏതൊക്കെയാ? ഡെബിറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളാണ്. ഏതൊക്കെ വരുന്നത്? പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് 14,000, ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് എക്സ്പെൻസ് 800, സെയിൽസ് ടാക്സ് 8,000, ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് സെയിൽസ് ടാക്സ് 1,000, അഡ്വർടൈസ്മെൻറ്റ് ഇന്ത്യൻ സോവിയറ്റ് ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടി 18,000, പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഇൻ ക്യാഷ് 22,000. ഇനി ക്രെഡിറ്റിൽ, അതായത് ഇൻകം ആയിട്ട് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 11,700, ബാഡ് ഡെറ്റ് റെക്കോർഡ് 18,000. അതിൽ പറയുന്നുണ്ട് വിച്ച് 8,000 വാസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഏർലിയർ. കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം നോക്കാം, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് എസ് പോ പി ആൻഡ് എൽ അക്കൗണ്ട് എത്രയുണ്ട് നോക്കുക. അത് 2,76,800 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഏതൊക്കെ ആഡ് ബാക്ക് ചെയ്യേണ്ടി? ഡിസലൗഡ് എക്സ്പെൻസുകൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സാണ്. അപ്പോൾ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് എന്ത് തന്നെയാണ്? ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക, 14,000 ആഡ് ബാക്ക് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് നെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് അലോവബിൾ ആണ്, സോ അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ബാക്ക് ചെയ്യേണ്ട. സെയിൽസ് ടാക്സ് അലോവബിൾ ആണ്.
ഇൻട്രസ്റ്റ് ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റൈൽസ് ടാക്സും ഇറ്റ്സ് അലോബിൾ ആണ്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എ സുവർണിയർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, അത് ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ല. സോ അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ അത് ആഡ് ബാക്ക് ചെയ്യുന്ന സമയത്ത് എത്രയും വരുന്നുണ്ട്, 18,000. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഇൻ ക്യാഷ്, 22,000. നമ്മൾ പഠിച്ചിട്ടുണ്ട് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് 20,000 ഈസ് ഡിസലൗഡ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യണം. 20,000-ൽ കൂടുതൽ ക്യാഷായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 22,000 ക്യാഷായി കൊടുത്തു. അപ്പോൾ കൊടുത്ത മുഴുവൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 22,000 ഫുള്ളായിട്ട് ആഡ് ബാക്ക് ചെയ്യാം. ഇനി ലെസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ വന്ന ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത്, ഫസ്റ്റ് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ. അപ്പം തന്നെ ആലോചിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഏത് ഹെഡിൽ വരുന്നതല്ല, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലല്ല അത് വരിക, അത് വരിക അതർ സോഴ്സിലാണ്. സോ അതിവിടെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകമായിട്ട് കാണിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻകമായിട്ട് കാണിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് നമ്മൾ പി എൻ എൽ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ആഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ 11,700. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് റിക്കവേർഡ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് അതിൽ 8,000 അലോവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8,000 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എത്രയുണ്ട്, 10,000 നേരത്തെ അലോവ് ചെയ്യാത്തതാണ്. അതിനെ നമ്മൾ എന്തായിട്ട് കാണിക്കണം, ഇൻകമായിട്ട്, ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഇൻകമായിട്ട് കാണിക്കണം. സോ ആ ഇൻകം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യണം. ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഇൻകമാണ്. സോ അതിനെ നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ബിസിനസ് ഇൻകം, അതായത് 276,800 അകത്തു നിന്ന് എക്സ്പെൻസ് 54,000 ഇൻകം, സോറി എക്സ്പെൻസുകൾ എത്ര ഉണ്ടായിരുന്നു, 54,000. അത് നമ്മൾ എന്ത് ചെയ്തിട്ട് ആഡ് ബാക്ക് ചെയ്തു. ആ ആഡ് ബാക്ക് ചെയ്ത സമയത്ത് നമുക്ക് 330,800 കിട്ടി. അതിനകത്തു നിന്ന് ഇൻകം ലെസ് ചെയ്യുക. ഏതൊക്കെ ഇൻകംസ്, ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകംസ്, ആ ഇൻകംസ് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 21,700 ആണ് ഇൻഅഡ്മിസിബിൾ ഇൻകം വന്നിട്ടുള്ളത്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് ഇൻകം ആയിട്ട് 309,100 ആണ് കിട്ടുക.